ഡോക്ടർ ജോസഫ് മഫിയുടെ ദി പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ബുക്ക് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 14 എപ്പിസോഡുകളിൽ അളന്നെടുക്കാനാവാത്തത്ര അനന്തമായ ഒരു നിധി നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചും നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അത്ഭുതകരമായ പ്രവർത്തന ശക്തി എന്തൊക്കെയാണ്, പഴയ കാലത്തെ മാനസിക ചികിത്സാ രീതികൾ എന്തൊക്കെയായിരുന്നു, ആധുനിക കാലത്തെ മാനസിക രോഗശാന്തിക്കായുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്, മാനസിക ശുശ്രൂഷയ്ക്കായുള്ള പ്രായോഗിക ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, ഉപബോധ മനസ്സിൻ്റെ ചായവ് ജീവിതത്തിലേക്കാണ് എന്നതിനെക്കുറിച്ചും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം എങ്ങനെ കിട്ടും, അതിനെന്തൊക്കെയാണ് അനുവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും, സമ്പത്തിനായി നമ്മുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കണം, ധനികനാവുക എന്നത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ ഉപബോധ മനസ്സ് വിജയത്തിലെ ഒരു കൂട്ട് ബിസിനസ്സുകാരനെ പോലെയാണെന്ന് നാം മനസ്സിലാക്കി, ശാസ്ത്രജ്ഞന്മാർ ഉപബോധ മനസ്സിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നും, നിങ്ങളുടെ ഉപബോധ മനസ്സും ഉറക്കത്തിൻ്റെ അത്ഭുതങ്ങളും എന്തൊക്കെയാണെന്നും ഇവയെല്ലാം നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് മനസ്സിലാക്കി. നിങ്ങളുടെ ഉപബോധ മനസ്സും വൈവാഹിക പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. മനസ്സിൻ്റെ ശക്തികളെയും പ്രവർത്തനത്തെയും ഉചിതമായി മനസ്സിലാക്കാൻ പരാജയപ്പെടുമ്പോഴാണ് എല്ലാ വൈവാഹിക പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. വൈവാഹിക ജീവിതത്തിലെ ഓരോ പങ്കാളിയും മനസ്സിൻ്റെ നിയമത്തെ ശരിയായി ഉപയോഗിക്കുമ്പോഴാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സംഘർഷം അപ്രത്യക്ഷമാകുന്നത്. രണ്ടുപേരും ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവർ ഒന്നാകുന്നു. ദിവ്യമായ ആദർശങ്ങളെ ധ്യാനിക്കുക, ജീവിത നിയമങ്ങളെ പഠിക്കുക, പൊതുവായ ലക്ഷ്യത്തിനും പദ്ധതിക്കും പരസ്പര യോജിപ്പ് പ്രകടിപ്പിക്കുക, വ്യക്തിഗത സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദത്തെ അംഗീകരിക്കുക, ഇവയെല്ലാം കൂടിയാണ് പൊരുത്തമുള്ള വിവാഹത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോഴാണ് രണ്ടുപേർ ഒന്നായിത്തീരുന്നതും പരിണിത പരമാനന്ദത്തെ അനുഭവിക്കുന്നതും. ഒരു കാര്യം ആലോചിക്കുമ്പോൾ, വിവാഹിതരായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തുക എന്നതിനേക്കാൾ നല്ലത് വിവാഹത്തിന് മുമ്പ് അതിനെ തടയുക എന്നതാണ്. വിവാഹത്തിന് മുമ്പത്തെ സമയം ആണ് ഉത്തമം. കാരണം വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആദ്യമേ തന്നെ എന്തിനാണ് മോശമായ ഒരു സാഹചര്യത്തിലേക്ക് ചെന്ന് കയറുക? വൈവാഹിക പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, പ്രശ്നത്തിൻ്റെ മൂല കാരണത്തെ കണ്ടെത്തുക. വൈവാഹിക ജീവിതത്തിലെ സന്തോഷക്കുറവ്, അനൈക്യം, വേർപാട്, ബന്ധം വേർപെടുത്തൽ എന്നീ പ്രശ്നങ്ങൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മറ്റു പ്രശ്നങ്ങളിൽ നിന്നും വ്യത്യസ്തമായവ അല്ല. അതിൻ്റെ കാരണത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള പരസ്പര ബന്ധത്തെയും പ്രവർത്തനത്തെയും കുറിച്ചുള്ള ബോധക്കുറവാണ് സൂക്ഷ്മമായ കാരണമെന്ന് തെളിയുന്നു. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്? സത്യം പറഞ്ഞാൽ വിവാഹം ആധ്യാത്മികമായ അടിത്തറയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് ഹൃദയത്തിൽ നിന്ന് വേണം ആരംഭിക്കേണ്ടത്. ഹൃദയമാണ് സ്നേഹത്തെ ചലിപ്പിക്കുന്നത്. സത്യസന്ധത, ആത്മാർത്ഥത, ദയം, ഉയർന്ന ധാർമ്മിക ബോധം, ഇവ സ്നേഹത്തിൻ്റെ സവിശേഷതകളാണ്. ഒരാൾ സ്വാർത്ഥ താല്പര്യത്തെ സംരക്ഷിക്കാൻ കല്യാണം കഴിക്കുന്നു എങ്കിൽ അത് സത്യസന്ധമായ വിവാഹമല്ല. എന്തുകൊണ്ടെന്നാൽ പുരുഷൻ അവളുടെ സമ്പത്ത്, അവളുടെ സാമൂഹ്യ പ്രതിഷ്ഠ ഇവ നോക്കിയാണ് വിവാഹിതനായത്. ഇത് ആത്മാർത്ഥത, സത്യസന്ധം, ശരിയായ സ്നേഹം ഇവയുടെ കുറവിനെ കാണിക്കുന്നു. ഇപ്രകാരമുള്ള വിവാഹം ഒരു പൊള്ളയായ കാര്യമാണ്, അസത്യമായ സംഗതിയാണ്, ഒരു നാട്യമാണ്. ഞാൻ ജോലി ചെയ്ത് ക്ഷീണിക്കുന്നു, ഞാൻ എൻ്റെ സുരക്ഷയ്ക്കായി ഒരു വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സ്ത്രീ പറയുകയാണെങ്കിൽ അവളുടെ വിവാഹ പ്രതിജ്ഞ പൊള്ളയാണ്. അവളുടെ സുരക്ഷ വാസ്തവത്തിൽ ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തെയും അവയുടെ ഉപയോഗത്തെ പറ്റിയുമുള്ള അവളുടെ അറിവിനെ ആശ്രയിച്ചിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിച്ച പോലെയുള്ള രീതികൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയോ പുരുഷനോ പണത്തിൻ്റെയോ ആരോഗ്യത്തിൻ്റെയോ കുറപ്പ് അനുഭവപ്പെടുകയില്ല. ഭർത്താവ്, മാതാപിതാക്കൾ, മറ്റാരെങ്കിലും ആകട്ടെ, ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായിട്ട് തന്നെ അവർക്ക് സ്വത്തുണ്ടാകും. ഒരു സ്ത്രീ ഈ ലോകത്തിൽ സമാധാനത്തിനോ സന്തോഷത്തിനോ അല്ലെങ്കിൽ പ്രേരണയ്ക്കോ പണത്തിനോ സുരക്ഷാബോധത്തിനോ അവരുടെ ഭർത്താവിൽ ആശ്രിതയല്ല. അവരുടെ ഉള്ളിൽ ശക്തികളിൽ നിന്നാണ് സമാധാനവും സുരക്ഷാബോധവും ഉണ്ടാവുക. അതുപോലെ സ്വന്തം മനസ്സിൻ്റെ നിയമങ്ങളുടെ തുടരെയുള്ള സൃഷ്ടിപരമായ ഉപയോഗങ്ങളിൽ നിന്നാണ് സുരക്ഷയും സമാധാനവും ഉണ്ടാവുക.
ഒരു ആദർശ ഭർത്താവിനെ ആകർഷിക്കാനുള്ള മാർഗം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ 14 എപ്പിസോഡുകളിലും നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തന വഴികളെ നിങ്ങൾ പരിചയിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നിങ്ങളുടെ ജീവിത അനുഭവത്തിൽ പ്രകടമായി തീരുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാനായി ഒരു ഉത്തമ രീതി നാം പഠിച്ചു. ഒരു കസേരയിൽ ചാരി ഇരുന്ന് കണ്ണുകൾ പൂട്ടി ഇപ്രകാരം പറയുക, എന്നെ ഈ സ്ഥിതിയിൽ പോകാൻ അനുവദിക്കൂ. ശരീരം വിശ്രമസ്ഥിതിയിലാവുന്നു. ഞാൻ നിശബ്ദവും നിശ്ചിതവും സ്വീകാര്യവുമായ അവസ്ഥയിലേക്ക് മാറുന്നു. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് ഇതുപോലെ പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനും വിശ്വസ്തനും സമാധാനപ്രേമിയും സന്തോഷമുള്ളവനും അഭിവൃദ്ധിയുള്ളവനുമായ ഒരു പുരുഷനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പുകഴ്ത്തിപ്പറയുന്നതായ ഈ ഗുണങ്ങൾ ഇപ്പോൾ എൻ്റെ ഉപബോധ മനസ്സിൻ്റെ അഗാധതയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ വിശിഷ്ട ഗുണങ്ങളെപ്പറ്റി നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അവ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നതിൻ്റെ എൻ്റെ ഉപബോധ മനസ്സിൽ അത് മുദ്ര പതിപ്പിക്കപ്പെടുന്നു. ഞാൻ ഒരു ആകർഷണ നിയമം ഒന്നുണ്ടെന്ന് അറിയുകയും എൻ്റെ ഉപബോധ മനസ്സിൻ്റെ വിശ്വാസമനുസരിച്ച് ഒരു പുരുഷനെ എന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ആ പുരുഷൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും പങ്കുവെക്കാനാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം എൻ്റെ ആദർശങ്ങളെ ഇഷ്ടപ്പെടുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം എന്നെ പുനർനിർമ്മിക്കാനോ മറിച്ച് ഞാൻ അദ്ദേഹത്തെ പുനർനിർമ്മിക്കാനോ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് തമ്മിൽ പരസ്പര സ്നേഹവും സ്വാതന്ത്ര്യവും ബഹുമാനവുമുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്ന ഈ പദ്ധതിയെ പരിശീലിപ്പിക്കുക. നിങ്ങൾ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വിശിഷ്ട ഗുണങ്ങളോടുകൂടിയ പുരുഷനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ആനന്ദം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളിലുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും സഹകരണത്തിൻ്റെയും ഏറ്റവും നല്ലതിനെ കൊടുക്കുവാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് കൊടുത്തിട്ടുള്ള സ്നേഹത്തിൻ്റെ ഉപഹാരത്തെ സ്വീകരിക്കാനായി തയ്യാറായിരിക്കുക. ഇനി ഒരു ആദർശ ഭാര്യയെ ആകർഷിക്കാനുള്ള മാർഗം എന്താണെന്ന് നോക്കാം. നിങ്ങൾ അന്വേഷിക്കുന്ന ജീവിത പങ്കാളിയെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ഇപ്രകാരം ഉറപ്പിച്ചു പറയുക, ഞാനിപ്പോൾ എന്നോട് പൂർണ്ണമായും യോജിപ്പുള്ള ഒരു ശരിയായ യുവതിയെ ആകർഷിക്കുന്നു. ഇത് ഒരു ആത്മീയ ബന്ധമാണ്. ഈ യുവതിക്ക് സ്നേഹം, പ്രകാശം, സമാധാനം, സന്തോഷം ഇവ പ്രദാനം ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ നിരസിക്കാൻ കഴിയാത്ത വണ്ണം പരസ്പരം ആകർഷിതരാണ്. സ്നേഹത്തിനും സത്യത്തിനും സൗന്ദര്യത്തിനും സ്വന്തമായിട്ടുള്ളതിന് മാത്രമേ എൻ്റെ അനുഭവ ലോകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ഞാൻ എൻ്റെ ആദർശ കൂട്ടുകാരിയെ സ്വീകരിക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്നതും പുകഴ്ത്തുന്നതുമായ കൂട്ടുകാരിക്ക് അവകാശപ്പെട്ടതായ ഗുണങ്ങളാൽ ആകൃഷ്ടനായി നിശബ്ദമായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ചിത്തവൃത്തിയിലേക്ക് സദൃശമായ ഒരു മാനസികാവസ്ഥ നിങ്ങൾ നിർമ്മിക്കും. പിന്നീട് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അഗാധമായ പ്രവാഹം നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കും. ഒരു സ്ത്രീക്ക് 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവർ 3 സഹനശീലരും വഴങ്ങുന്ന സ്വഭാവമുള്ളവരുമായിരുന്നു. ഇവർ 3 എല്ലാ തീരുമാനങ്ങൾക്കും അവർ ഭാര്യയെ ആശ്രയിച്ചിരുന്നു. അങ്ങനെയുള്ള ഈ സ്വഭാവം ഭാര്യയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. ഈ സ്ത്രീയുടെ സങ്കടത്തിന് കാരണം അവൾ വിവാഹം കഴിച്ച ഭർത്താക്കന്മാരുടെ കുറ്റമായിരുന്നില്ല, അത് അവരുടെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ സൃഷ്ടിയുടെ ഫലമായിരുന്നു. അവൾ സ്വയം ഉൾപ്പെടുന്ന ഏത് സാഹചര്യത്തെയും നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കഴിവ് അവൾക്കുണ്ട്. പിടിവാശിക്കാരിയെ പോലെ ഉറപ്പിച്ച് പറയുന്ന സ്വഭാവമുള്ളവളായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവരുടെ ജീവിത പങ്കാളി സഹനശീലമുള്ളവനും അനുസരണയുള്ളവനുമാകണമെന്നും അയാളെ പ്രബല സ്വഭാവത്തോടെ ഭരിക്കണമെന്നും അവൾ മോഹിച്ചിരുന്നു. അതേസമയം അവളുടെ അഗാധ മനസ്സിൽ അവൾക്ക് സമാനനായ ഒരു വ്യക്തി ജീവിത പങ്കാളിയാകണം എന്ന മോഹമുണ്ടായിരുന്നു. അവൾ ആത്മനിഷ്ഠമായി ആഗ്രഹിച്ച പ്രകാരമുള്ള വിശിഷ്ട വ്യക്തിത്വമുള്ള ഒരാളെ അവളുടെ ഉപബോധ മനസ്സ് അവളിലേക്ക് ആകർഷിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒരിക്കൽ ഒരാളെ കണ്ടുമുട്ടിയാൽ അവരുടെ യഥാർത്ഥ ആവശ്യങ്ങളെ നിറവേറ്റാൻ അയാൾക്ക് കഴിയുകയില്ല എന്ന് അവൾ കണ്ടുപിടിക്കുമായിരുന്നു. അവളിലുള്ള ഈ സ്വഭാവ മാതൃകയെ ഇല്ലാതാക്കുന്നതിനായി അവൾ ശരിയായ ഒരു പ്രാർത്ഥനാ പദ്ധതിയെ തന്നെ സ്വീകരിക്കുകയുണ്ടായി. അവൾ എങ്ങനെ ഈ നിഷേധക മാതൃകയെ ഇല്ലാതാക്കി എന്ന് നോക്കാം.
നേരത്തെ പറഞ്ഞ സ്ത്രീ ഒരു ലളിതമായ സത്യം മനസ്സിലാക്കി. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ആദർശങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്കായി ചെയ്യപ്പെടുന്നു. അവളുടെ ഉപബോധ മനസ്സിലെ പഴയ മാതൃകയെ ഇല്ലാതാക്കുന്നതിനും ആദർശങ്ങളിലുള്ള കൂട്ടുകാരനെ അവളിലേക്ക് ആകർഷിക്കുന്നതിനും അവർ താഴെ പറയുന്ന രീതിയിൽ ഒരു പ്രാർത്ഥന ചൊല്ലി. ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന പ്രകാരത്തിലുള്ള ഒരു മാതൃകാ പുരുഷനെ എൻ്റെ മനസ്സിലേക്ക് ഞാൻ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഭർത്താവായി ആഗ്രഹിക്കുന്ന പുരുഷൻ ബലവാനും ശക്തനും സ്നേഹമുള്ളവനും വിജയാകാംക്ഷയുള്ളവനും സത്യസന്ധനും വിശ്വസ്തനുമാകുന്നു. അദ്ദേഹം എന്നെ എങ്ങോട്ട് നയിക്കുന്നുവോ അതിലെ പോകുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം എന്നെ ആഗ്രഹിക്കുന്നു എന്നും ഞാൻ അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ സത്യസന്ധതയുള്ളവളും ആത്മാർത്ഥതയുള്ളവളും സ്നേഹമുള്ളവളും ദയയുള്ളവളുമാകുന്നു. അദ്ദേഹത്തിന് കൊടുക്കാനായി എൻ്റെ പക്കൽ ആശ്ചര്യകരമായ സമ്മാനങ്ങളുണ്ട്. അവ നന്മയും ആനന്ദപൂർണമായ ഹൃദയവും ആരോഗ്യമുള്ള ശരീരവുമാവുന്നു. അദ്ദേഹവും ഇതുപോലെ എനിക്കും നൽകുവാൻ തയ്യാറാണ്. ഇത് പാരസ്പരിക ബന്ധമാണ്. ഇത് കൊടുക്കുകയും സ്വീകരിക്കുകയുമാണ്. എന്നിലുള്ള ദിവ്യജ്ഞാന ശക്തി ഈ പുരുഷൻ എവിടെയാണെന്ന് അറിയുകയും എൻ്റെ ഉപബോധ മനസ്സിലെ അഗാധമായ വിവേകം ഞങ്ങൾ രണ്ടുപേരെയും അതിൻ്റേതായ വഴിയിലൂടെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങൾ രണ്ടുപേരും വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ അപേക്ഷയെ എൻ്റെ ഉപബോധ മനസ്സിലേക്ക് അയക്കുന്നു. അതിന് എൻ്റെ അപേക്ഷയെ നടപ്പിലാക്കുവാൻ അറിയാം. ഞാൻ പരിപൂർണമായ മറുപടിക്ക് വേണ്ടി അതിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഓരോ ദിവസവും പ്രഭാതത്തിലും പിന്നീട് ഉറക്കത്തിനു മുമ്പും അവൾ ഈ പ്രാർത്ഥന ചൊല്ലി. അവൾ അന്വേഷിക്കുന്നതായ മനസ്സിൻ്റെ അവസ്ഥയിലേക്ക് എത്താനായി ഈ രീതിയിൽ മനസ്സിനെ ചിന്തിപ്പിക്കുന്നതിന് കർമ്മക്ഷമമാക്കുകയും ഉത്തമ വിശ്വാസത്തോടെ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. പല മാസങ്ങൾ കടന്നുപോയി. അവൾക്ക് കുറേ സാമൂഹികമായ അവസരങ്ങളും കൂട്ടുകാരുകളുമായി ഒത്തുകൂടുന്നതിനുള്ള തീയതികളും ലഭിച്ചു. എന്നാൽ അവൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന വിശിഷ്ട സ്വഭാവമുള്ള ആരെയും കണ്ടുമുട്ടിയില്ല. തൻ്റെ അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്നോർത്ത് അവൾ ആശ്ചര്യം തോന്നി. അവൾ സ്വയം അവളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ അവൾ ഉപേക്ഷിക്കുന്നവളായും സംശയമുള്ള സ്വഭാവക്കാരിയും തീരുമാനമെടുക്കാനും കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചല മനസ്സോടെ നടക്കുന്നവളായും തന്നെ കണ്ടു. ഈ സന്ദർഭത്തിൽ അവൾ അവരുടെ അനന്ത ബുദ്ധിശക്തി അവരുടെ പ്രാർത്ഥന അതിൻ്റെതായ വഴിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മിപ്പിച്ചു. പിന്നീട് അവൾ താമസിയാതെ ഒരു ഡോക്ടറുടെ ഓഫീസിൽ റിസപ്ഷനിസ്റ്റായി പുതിയ ജോലിയിൽ പ്രവേശിച്ചു. ആദ്യ ദിവസം സീനിയർ ഫിസിഷ്യന്മാരിൽ ഒരാൾ വന്ന് അവരുടെ ഓഫീസിൽ ചെന്ന് സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം അവളുടെ ഓഫീസിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തി ആ ആളാണെന്ന് അവൾ അറിഞ്ഞു. ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി. തുടർന്നുള്ള അവരുടെ വിവാഹം ആദർശപരമായി സന്തോഷമുള്ളതായിരുന്നു. ആ ഫിസിഷ്യൻ സഹനശീലമുള്ളവനോ അനുസരണ സ്വഭാവമുള്ളവനോ ആയിരുന്നില്ലെങ്കിലും ബലവാനും ആത്മവിശ്വാസമുള്ളവനും ആയിരുന്നു. അദ്ദേഹം തൻ്റെ കർമ്മമേഖലയിൽ ആദരിക്കപ്പെടുന്നവനും കോളേജിലെ ഒരു സമർത്ഥനായ കായിക താരവുമായിരുന്നു. അദ്ദേഹത്തിന് ആധ്യാത്മിക കാര്യങ്ങൾ നല്ല അറിവുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥന ഫലിച്ചു. എന്തുകൊണ്ടെന്നാൽ അവൾ മാനസികമായി അവകാശമുന്നയിച്ച ആഗ്രഹ പൂർത്തിക്കായി നിരന്തരം പ്രാർത്ഥന തുടരുകയാണുണ്ടായത്. മറ്റു വാക്കുകൾ പറഞ്ഞാൽ അവൾ അവളുടെ ആശയങ്ങളുമായി മാനസികമായും വൈകാരികമായും യോജിക്കുകയും അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു. വിവാഹ മോചനം എന്ന് പറയുന്നത് കൂടുതലും വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. ഓരോരുത്തർക്കും മൂല്യമുള്ളതായ ഒരു പൊതു ഉത്തരം കണ്ടെത്താനാവില്ല. കുറേ കേസുകളിൽ ആദ്യമേ തന്നെ വിവാഹം നടക്കാൻ പാടില്ലാത്തതായി കാണാം. മറ്റു കേസുകളിൽ വിവാഹമോചനം ഒരു പരിഹാരമല്ല. വിവാഹമോചനം ഒരാൾക്ക് ശരിയാകാം, എന്നാൽ മറ്റേ ആൾക്ക് തെറ്റുമാകാം. വിവാഹബന്ധം വേർപ്പെടുത്തിയ ഒരാൾ അസത്യമായ ജീവിതം നയിക്കുന്ന വിവാഹിതരെക്കാൾ ആത്മാർത്ഥതയുള്ളവനും കുലീനനും സൽഗുണ സമ്പന്നനുമാകാം. ഇനി വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വിവാഹിതരായിട്ട് ഏതാനും മാസങ്ങൾ മാത്രം കഴിഞ്ഞ ഒരു യുവാവിന് തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോകും എന്ന നിരന്തരമായ ഭയം ഉള്ളിലുണ്ടായിരുന്നു.
അവൾ അവനോട് വിശ്വസ്തത പുലർത്തുന്നില്ല എന്ന് വിശ്വസിക്കുകയും അവനെ നിരസിക്കുമെന്നും അവൻ വിചാരിച്ചു. ഈ ചിന്തകൾ അവനെ അലട്ടുകയും തൽഫലമായി നിരന്തരം അവനിൽ ഒരു മനപീഠ ഉണ്ടാവുകയും ചെയ്തു. വിവാഹബന്ധം വേർപെടുന്നതിന് തയ്യാറായതിൻ്റെ ഒരു കാരണം അവൻ്റെ ഈ സംശയാസ്പദമായ ചിത്തവൃത്തിയായിരുന്നു. ഇത് അവൻ്റെ സ്വന്തം ചിന്താഗതിയുടെ അനന്തര ഫലമായിരുന്നു. വിവാഹമോചനത്തിൻ്റെ അന്തരീക്ഷം അതിന് പിന്നിലുള്ള മാനസിക മാതൃകയ്ക്കനുസൃതമായി ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പ്രതിപ്രവർത്തിയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. പ്രവൃത്തിയും പ്രതിപ്രവൃത്തിയും അല്ലെങ്കിൽ കാരണവും അനന്തരഫലവും എന്ന ഒരു തത്വമുണ്ട്. ചിന്ത പ്രവൃത്തിയാണെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ മറുപടി പ്രതിപ്രവൃത്തിയാണ്. അവൻ്റെ ഭാര്യ അവരുടെ വീട്ടിൽ പോവുകയും വിവാഹബന്ധം വേർപെടുത്തുന്നതിനായി അവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവളത് ചെയ്യും എന്ന് അവൻ ഭയന്നതും വിശ്വസിച്ചതും കൃത്യമായി സംഭവിച്ചു. വിവാഹമോചനത്തിൻ്റെ ആരംഭം മനസ്സിലാണ് നടക്കുന്നത്. പിന്നീട് നിയമ നടപടികൾ അതിനെ പിന്തുടരുന്നു. ഈ രണ്ട് ചെറുപ്പക്കാരും നീരസവും കോപവും സംശയവും ഭയവുമുള്ളവരായിരുന്നു. ഈ മനോഭാവങ്ങൾ അസ്തിത്വത്തെ ആകെ ക്ഷീണിപ്പിക്കുകയും തളർത്തുകയും അനിശ്ചിതത്വത്തിൽ ആക്കുകയും ചെയ്തു. വെറുപ്പ് അകറ്റുന്നതാണെന്നും സ്നേഹം യോജിപ്പിക്കുന്നതാണെന്നും അവർ പഠിച്ചു. അവർ അവരുടെ മനസ്സുകൊണ്ട് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. മനസ്സിൻ്റെ പ്രവൃത്തിയുടെ നിയമത്തെക്കുറിച്ച് രണ്ടുപേർക്കും അറിഞ്ഞുകൂടായിരുന്നു. അവർ അവരുടെ മനസ്സുകളെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. അവർ അതിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ആ വ്യവസ്ഥയും ദുഃഖവും കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ അവർ പ്രാർത്ഥനാപരമായ ചികിത്സാരീതി പരീക്ഷിച്ചു നോക്കുകയും അവർ പരസ്പരം സ്നേഹത്തിൻ്റെയും നന്മയുടെയും കിരണങ്ങളെ ചൊരിയാൻ തുടങ്ങി. ഒരാൾ മറ്റൊരാളിലേക്ക് സ്നേഹം, സമാധാനം, ആരോഗ്യം, പൊരുത്തം ഇവയെല്ലാം പകരാൻ പരിശീലിച്ചു. അവർ രണ്ടുപേരും മാറി മാറി ബൈബിളിലെ സ്തോത്രങ്ങൾ വായിക്കുക പതിവാക്കി. അവർ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ പരിശീലനത്തിൻ്റെ ഫലമായിട്ടും അവരുടെ ഉപബോധ മനസ്സിനെ പ്രയോജനകരമായ പ്രചോദനത്താൽ പൂരിതമാക്കിയതിനാലും അവരുടെ വിവാഹം ഓരോ നാൾ കഴിയുന്തോറും കൂടുതൽ കൂടുതൽ സുന്ദരമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാര്യ കുറ്റപ്പെടുത്തുന്ന സ്വഭാവക്കാരിയായി മാറുന്നതിൻ്റെ കാരണം അവൾക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ വരുമ്പോഴാണ്. സ്നേഹത്തിനും കാരുണ്യത്തിനും വേണ്ടി അവരുടെ ന്യായപൂർണമായ ആഗ്രഹം അവരുടെ കുറ്റപ്പെടുത്തുകളിലായി പ്രകടിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ജീവിത പങ്കാളി അവളിൽ നിന്നും കൂടുതലായി അകലുന്നു. നിങ്ങളുടെ ഭാര്യയെ ശ്രദ്ധിക്കുകയും അവരുടെ ഗുണമറിഞ്ഞ് അവരോട് പുകഴ്ത്തുകയും ചെയ്യുക. അവരുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളെ മനസ്സിലാക്കി അർഹിക്കുന്ന പദവി നൽകി മാനിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക. മറ്റൊരു രീതിയിലുള്ള കുറ്റപ്പെടുത്തൽ അവളുടെ ജീവിത പങ്കാളിയെ ഒരു പ്രത്യേക മാതൃകയ്ക്ക് അനുരൂപമായി പെരുമാറുന്നതിനുള്ള അവളുടെ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. നിലവാരം കുറഞ്ഞ തരത്തിൽ പെരുമാറില്ല എന്ന കാര്യത്തിൽ ഭാര്യയും ഭർത്താവും ജാഗരൂകരായി ഇരിക്കണം. ഒരാൾ മറ്റൊരാളുടെ കൊച്ചു കൊച്ചു കുറ്റങ്ങൾ കാണുന്നതിലോ കണ്ടുപിടിക്കുന്നതിലോ താല്പര്യം കാട്ടരുത്. പരസ്പരം ശ്രദ്ധിക്കുവാനും ഒരാളിലുള്ള സൃഷ്ടിപരവും അത്ഭുതകരവുമായ ഗുണങ്ങളെ പുകഴ്ത്തുകയും വേണം. ഇനി പരിതപിക്കുന്ന ഭർത്താവിനെ കുറിച്ച് നോക്കാം. ഭാര്യയുടെ പ്രവൃത്തിയിലോ സംസാരത്തിലോ അതൃപ്തനായിട്ട് ഒരാൾ കൂടുതൽ നേരം ചിന്താമുഖനായും ദുഃഖിതനായും കാണപ്പെടുക, അല്ലെങ്കിൽ ഭാര്യയോട് പിണങ്ങി ഒരു രോഗിയെപ്പോലെ ജീവിക്കുക, മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ അയാൾ പരസ്ത്രീ ഗമനമുള്ളവനാണ്. ഒരാളിൽ കൂടുതലായി ശ്രദ്ധ കൊടുക്കുക. ഈ വിഗ്രഹാരാധന നിഷേധകവും വിനാശകരവുമാണ്. ഒരു പുരുഷൻ ഭാര്യയോട് അനിഷ്ടം പ്രകടിപ്പിക്കുകയോ വിരോധം പുലർത്തുകയോ ചെയ്യുന്നു എങ്കിൽ അയാൾ അവളോട് വിശ്വസ്തത ഇല്ലാത്തവനായി പെരുമാറുകയാണ്. അയാൾ വിവാഹപ്രതിജ്ഞയോട് വിശ്വാസ്യത പുലർത്തുന്നില്ല. അയാൾ ജീവിതകാലം മുഴുവൻ അവളെ സ്നേഹിക്കുമെന്നും സംരക്ഷിക്കുമെന്നും ആദരിക്കുമെന്നുമാണ് പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന പരുഷമായ രീതിയിൽ പെരുമാറുന്ന കോപാകുലനായ ഒരാൾക്ക് തൻ്റെ മൂർച്ചയേറിയ അഭിപ്രായങ്ങളെ വിഴുങ്ങാൻ കഴിയും. കോപത്തെ ശമിപ്പിക്കാൻ കഴിയും. കൂടുതൽ ഉദാരമനസ്കനാകാനും ദയയും മര്യാദയുള്ളവനാകാനും കഴിയും. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെ ഈസിയായി കൈകാര്യം ചെയ്യാനും കഴിയും. പ്രശംസിക്കുന്നതിലൂടെയും മാനസികമായി ശ്രമിക്കുന്നതിലൂടെയും വിരോധത്തിൻ്റെ സ്വഭാവത്തെ ഉപേക്ഷിക്കാൻ കഴിയും.
സ്വന്തം ഉപബോധ മനസ്സിനെ സമാധാനം സ്നേഹം ഇവയാൽ കുതിർക്കുമ്പോൾ ഒരാൾ തൻ്റെ ഭാര്യയോട് മാത്രമല്ല പൊരുത്തപ്പെട്ടു പോകുന്നത്, സ്വന്തം ജീവിതത്തിലെ മറ്റുള്ളവരോടും ഇണങ്ങി ജീവിക്കാൻ കഴിയുന്നവരാകുന്നു. പൊരുത്തമുള്ള സ്ഥിതിയെ സങ്കല്പിക്കുക, അനന്തരഫലമായി സമാധാനവും പൊരുത്തവും നിങ്ങൾ കണ്ടെത്തും. ഇനി ഇവർ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്താണെന്ന് നോക്കാം. നിങ്ങൾ വൈവാഹിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളെ പറ്റിയോ അയൽക്കാരുമായോ ബന്ധുക്കളുമായോ ചർച്ച ചെയ്യുന്നു എങ്കിൽ അത് വലിയ തെറ്റാണ്. ഒരു ഭാര്യ തൻ്റെ അയൽപ്പക്കത്തിലുള്ളവരുമായി ഇപ്രകാരം പറയുന്നതായിട്ടൊന്ന് ഊഹിച്ചു നോക്കുക. അദ്ദേഹം എൻ്റെ അമ്മയോട് വളരെ വെറുപ്പോടെ പെരുമാറുന്നു, കൂടുതലായി കുടിക്കുന്നു, നിരന്തരം അധിക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിങ്ങനെ സംസാരിക്കുന്ന ഭാര്യ ഓരോരുത്തരുടെ മുമ്പിലും ഭർത്താവിനെ മോശക്കാരനാക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുകയാണ്. കൂടുതലായി അവളുടെ ഭർത്താവിൻ്റെ കുറവുകളെപ്പറ്റി ചർച്ച ചെയ്യപ്പെടുകയും ആ വിചാരങ്ങളിൽ നിന്ന് മനസ്സ് മുഴുകിയിരിക്കുകയും ചെയ്യുന്നതിനാൽ അവൾ സ്വയം അങ്ങനെ ഒരു അവസ്ഥയെ അവളുടെ ഉള്ളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്? അവൾ തന്നെ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ എന്ത് അനുഭവിക്കുന്നുവോ അതാണ് നിങ്ങൾ. ബന്ധുക്കൾ നിങ്ങൾക്ക് തെറ്റായ ഉപദേശമേ നൽകൂ. സാധാരണ ബന്ധുക്കൾ പക്ഷപാതമുള്ളവരും അസൂയാലുക്കളുമായിരിക്കും. അതിനാൽ നല്ലൊരു ഉപദേശം ലഭിക്കാൻ സാധ്യതയില്ല. ഒരേ മേൽക്കൂരയ്ക്ക് കീഴേ താമസിക്കുന്ന രണ്ടുപേർ വഴക്ക് കൂടാതെയും ഒരാൾ മറ്റൊരാളെ വേദനിപ്പിക്കാതെയും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അതിക്ലേശം സഹിക്കാതെയും ജീവിച്ചിട്ടില്ല എന്നുള്ളത് നല്ലവണ്ണം ഓർത്തിരിക്കണം. നിങ്ങളുടെ വിവാഹ ജീവിതത്തിലെ സന്തോഷകരമല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഒരിക്കലും സുഹൃത്തുക്കളോട് പറയരുത്. നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളെ നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും വിമർശിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയെ പുനർനിർമ്മിക്കാൻ ശ്രമിക്കരുത്. ഒരു ഭർത്താവും തൻ്റെ ഭാര്യയും അവരുടെ തന്നെ രണ്ടാം പതിപ്പാക്കി മാറ്റുന്നതിന് പരിശ്രമിക്കരുത്. അവരെ മാറ്റുന്നതിന് പരിശ്രമിക്കുക എന്നത് മുഖത്ത് നോക്കി അപമാനിക്കുന്നത് പോലെയുള്ള സന്ദർഭോചിതമല്ലാത്ത ഒരു പ്രവൃത്തിയാണ്. ഇങ്ങനെയുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും മടയത്തരവും പലപ്പോഴും വിവാഹത്തെ നാശത്തിലേക്ക് നയിക്കുന്നതുമാണ്. ഒരാളിനെ വ്യത്യാസപ്പെടുത്തുന്നതിനുള്ള ശ്രമം അഭിമാനത്തെയും ആത്മാഭിമാനത്തെയും നശിപ്പിക്കുകയും വിപരീത ബലത്തിലേക്കും നീരസത്തിലേക്കുമുള്ള ആവേശത്തെ സൃഷ്ടിക്കുകയും വിവാഹ ബന്ധത്തിന് അത് മാരകമായി മാറുവാനും കഴിയും. വിവാഹ ജീവിതത്തിൽ എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമുള്ളതാണ്. നമ്മൾ ആരും പൂർണ്ണരല്ല. അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തിലെ പങ്കാളികളും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവനെ അല്ലെങ്കിൽ അവളെ പുനർനിർമ്മിക്കും, അതായത് സ്വഭാവത്തെയും പെരുമാറ്റത്തെയൊക്കെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ ബുദ്ധിമുട്ടുകളെയും വിവാഹബന്ധം വേർപെടുത്തുന്നതിനുള്ള കോടതിയെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും. പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് പടികളിൽ ഒന്നിച്ച് നിൽക്കുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആദ്യത്തെ പടി, ഒരു ദിവസം ചെറിയ നിരാശകളിൽ നിന്നുണ്ടാകുന്ന പ്രകോപനപരമായ വസ്തുതകളെ ശേഖരിച്ച് അടുത്ത ദിവസത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. രാത്രിയിൽ വിശ്രമിക്കാൻ പോകുന്നതിന് മുൻപായി പരുഷമായ വാക്കുകൾക്ക് വേണ്ടി പരസ്പരം മാപ്പ് കൊടുക്കുമെന്ന് തീർച്ചയാക്കുക. പ്രഭാതത്തിൽ ഉണരുന്ന മുഹൂർത്തത്തിൽ അനന്ത ബുദ്ധിശക്തി നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുക. സ്നേഹം നിറഞ്ഞ ചിന്തകളാകുന്ന സമാധാനം, യോജിപ്പ്, പ്രേമം ഇവയെ ജീവിത പങ്കാളിക്കും കുടുംബത്തിലെ എല്ലാവർക്കും ലോകത്തിനും അയക്കുക. ഇനി രണ്ടാമത്തെ പടി, പ്രഭാത ഭക്ഷണ സമയത്ത് പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുക. രുചികരമായ ഭക്ഷണത്തിനായി നന്ദി പ്രകാശിപ്പിക്കുക. ഭക്ഷണ സമയത്തെ സംഭാഷണ വേളകളിൽ പ്രശ്നങ്ങൾ, തർക്കം, ശല്യം ഇവ കടന്നു വരാതെ നോക്കുക. ഇതേ സംഗതി പ്രധാനപ്പെട്ട ഭക്ഷണ സമയത്തും, അതായത് ഡിന്നർ ഉള്ള സമയത്തും ആവർത്തിക്കേണ്ടതാണ്. ഭാര്യയോടായാലും ഭർത്താവിനോടായാലും പറയുക, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കായി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, ഞാൻ സ്നേഹവും നന്മയും നിങ്ങൾക്കായി ചൊരിയുന്നു എന്ന് പറയുക. ഇനി മൂന്നാമത്തെ പടി, ഭാര്യയും ഭർത്താവും ഓരോ രാത്രിയും പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരുത്തേണ്ടതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് എല്ലാം സമ്മതിച്ചു കൊടുക്കണമെന്നില്ല, നിങ്ങളുടെ സ്നേഹവും അഭിനന്ദനവും കാണിക്കണം. കുറ്റവാളി എന്ന് വിധിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതിനേക്കാൾ നന്മയും ഗുണങ്ങളെപ്പറ്റിയും ചിന്തിക്കുക. സ്നേഹം, സൗന്ദര്യം, പൊരുത്തം
പരസ്പര ബഹുമാനം, ഈശ്വര വിശ്വാസം, എല്ലാ നല്ല കാര്യങ്ങളും ഇവയെ ഉപയോഗിക്കുന്നതിലൂടെ സമാധാനം നിറഞ്ഞ വീടും സന്തോഷവും നിറഞ്ഞ വിവാഹ ജീവിതവും ആകുന്ന മന്ദിരത്തിൻ്റെ അടിസ്ഥാനമാണ് ബലപ്പെടുത്തുന്നത്. വൈവാഹിക ജീവിതത്തിലെ എല്ലാ സന്തോഷമില്ലായ്മയ്ക്കും കാരണം മാനസികവും ആധ്യാത്മികവുമായ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഒന്നിച്ചിരുന്ന് ശാസ്ത്രീയമായി പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നു. വിവാഹ ബന്ധം വേർപെടുത്തുക എന്ന അവസ്ഥ വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല സമയം വിവാഹത്തിന് മുൻപുള്ള സമയമാണ്. ശരിയായ മാർഗത്തിലൂടെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾ പഠിക്കുന്നു എങ്കിൽ നിങ്ങൾ ശരിയായ ജീവിത പങ്കാളിയെ കണ്ടെത്തും. സ്നേഹമാകുന്ന ചരടിനാൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട സ്ത്രീയുടെയും പുരുഷന്റെയും ചേർച്ചയാണ് വിവാഹം എന്ന് പറയുന്നത്. അവരുടെ ഹൃദയങ്ങൾ ഒരു ഹൃദയം പോലെ തുടിക്കുന്നു. വിവാഹം ഒരിക്കലും സന്തോഷത്തിന് ഉറപ്പ് തരുന്നില്ല, അത് നാം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ മാനസികാവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥയെ നിങ്ങൾ സൃഷ്ടിക്കണം. നിങ്ങൾ സത്യസന്ധത, ആത്മാർത്ഥത, സ്നേഹം നിറഞ്ഞ ഒരു പങ്കാളിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളും സത്യസന്ധതയും ആത്മാർത്ഥതയും സ്നേഹവും ഉള്ള വ്യക്തിയാവണം. വിവാഹ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കേണ്ടതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആദർശ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും. വിശ്വസിക്കുക എന്നത് ഒരു സംഗതി സത്യമായി സ്വീകരിക്കുക എന്നതാണ്. നിങ്ങളുടെ ആദർശ പങ്കാളിയെ ഇപ്പോൾ തന്നെ മാനസികമായി അംഗീകരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ജീവിത പങ്കാളിക്ക് വേണ്ടിയാണോ ആ വ്യക്തിയെ എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് കണ്ടുമുട്ടും എന്ന് വിചാരിച്ച് ആശ്ചര്യപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ വിവേകത്തിൽ ലളിതമായി വിശ്വസിക്കുക. നിങ്ങളുടെ ദൗത്യത്തെ കൊണ്ടുവരുന്നതിനുള്ള ശക്തി അതിനുണ്ട്. നിങ്ങൾ അതിനെ സഹായിക്കേണ്ടതില്ല. നിങ്ങൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ പങ്കാളിയോട് പെരുമാറുക, അതായത് നോക്കുക, മാനസികമായി വെറുപ്പുണ്ടെന്ന് പ്രകടിപ്പിക്കുക, ഇതെല്ലാം നിങ്ങൾ ജീവിത പങ്കാളിയെ മാനസികമായി വിവാഹബന്ധം വേർപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മാനസികമായി തെറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത്. വിവാഹം പ്രതിജ്ഞയോട് പറ്റിച്ചേർന്ന് നിൽക്കുക. ജീവിത പങ്കാളിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നത് നിർത്തുക. സ്നേഹം, സമാധാനം, നന്മ ഇവയെ വെളിപ്പെടുത്തുക. ഓരോ വർഷം കഴിയുന്തോറും നിങ്ങളുടെ ജീവിതം കൂടുതൽ സുന്ദരവും അത്ഭുതവും നിറഞ്ഞതുമായി മാറും. പരസ്പര സ്നേഹം, നന്മ, സമാധാനം ഇവയെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ഇവയുടെ സ്പന്ദനത്തെ പിടിച്ചെടുക്കുന്ന നിങ്ങളുടെ ഉപബോധ മനസ്സ് പരസ്പര വിശ്വാസവും സ്നേഹവും ആദരവും നിങ്ങൾക്കായി തിരികെ തരും. നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജീവിത പങ്കാളി വാസ്തവത്തിൽ നിങ്ങളുടെ ശ്രദ്ധയും പരിഗണനയും കൊതിക്കുന്നു. അവൻ അല്ലെങ്കിൽ അവൾ സ്നേഹത്തിൽ നിന്നും പ്രീതിക്ക് വേണ്ടി ദാഹിക്കുകയാണ്. അവരെ പുകഴ്ത്തുകയും അവരിലുള്ള നല്ല ഗുണങ്ങളെ അംഗീകരിക്കുന്നതായി ഭാവിക്കുകയും ചെയ്യുക. പരസ്പരം ഇഷ്ടപ്പെടുന്ന ജീവിത പങ്കാളികൾ വാക്കാലോ ഭാവത്താലോ പ്രവൃത്തിയാലോ സ്നേഹശൂന്യതയോ അല്ലെങ്കിൽ ദയാശൂന്യതയോ പ്രകടിപ്പിക്കുന്നില്ല. വിവാഹ സംബന്ധമായ പ്രശ്നങ്ങളിൽ എല്ലായ്പ്പോഴും വിദഗ്ധോപദേശം തേടുക. നിങ്ങൾക്കൊരു പല്ലെടുക്കുന്നതിന് ഒരു ആശാരിയുടെ പക്കൽ പോകുന്നില്ല. അതുപോലെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിങ്ങളുടെ ബന്ധുക്കളുമായി ചർച്ച ചെയ്യരുത്. പകരം അതിനായി നിയോഗിക്കപ്പെട്ടവരുമായി ഉപദേശങ്ങൾ കിട്ടുന്നതിനു വേണ്ടി സമീപിക്കുക. ഒരിക്കലും നിങ്ങൾ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ പുനർനിർമ്മാണം നടത്താൻ ശ്രമിക്കരുത്. ഈ പരിശ്രമങ്ങൾ എല്ലായ്പ്പോഴും മണ്ടത്തരമാവുകയും മറ്റേ വ്യക്തിയുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തെയും നശിപ്പിക്കുന്നതിന് പ്രേരകമായി ഭാവിക്കുന്നതുമാവും. കൂടാതെ വിവാഹ ബന്ധത്തിന് മാരകമായി ഭവിക്കുന്ന തെളിവ് തരാൻ കഴിയുന്ന നീരസത്തിൻ്റെ ആവേശത്തെ അത് സൃഷ്ടിക്കുകയും ചെയ്യും. മറ്റേ വ്യക്തിയെ ഒരു രണ്ടാം പതിപ്പ് ആക്കുന്നതിനുള്ള ശ്രമത്തെ നിർത്തിവെക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുക. ശാസ്ത്രീയ പ്രാർത്ഥന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ആനന്ദവതിയും സന്തോഷിക്കുന്നവളും ആരോഗ്യമുള്ളവളും സുന്ദരിയുമായിരിക്കട്ടെ എന്ന് മാനസികമായി ചിത്രീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ, അതായത് സ്ത്രീകൾ, നിങ്ങളുടെ ഭർത്താവിനെ ബലവാനും ശക്തനും സ്നേഹമുള്ളവനും യോജിപ്പുള്ളവനും ദയയുള്ളവനുമാണെന്ന് മനസ്സിൽ ചിത്രീകരിക്കുക.
ഈ മാനസിക ചിത്രത്തെ നിലനിർത്തുകയും ചെയ്യുക. പിന്നീട് നിങ്ങൾ ജീവിതത്തിൽ പൊരുത്തവും സമാധാനവും നിലനിൽക്കുന്നത് അനുഭവിക്കുമ്പോൾ വിവാഹം സ്വർഗത്തിൽ നടത്തപ്പെട്ടു എന്നറിയും. നിങ്ങളുടെ ഉപബോധ മനസ്സും വൈവാഹിക പ്രശ്നങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ ഉപബോധ മനസ്സും നിങ്ങളുടെ സന്തോഷവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.